24 വാർത്താ സംഘത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ചിന്നനും അമ്മിണിക്കും കൂരെ ഒരുങ്ങുന്നത്. ആ സന്തോഷം ഞങ്ങളും പങ്കുവയ്ക്കണം. നമുക്കൊരു ചിയേഴ്സ് ആവാം അല്ലേ? അതെ. ഹാപ്പി ന്യൂസ് ആണല്ലോ. ചിന്നന്റെയും അമ്മിണിയുടെയും സന്തോഷ വാർത്ത ഞങ്ങളും പങ്കുവയ്ക്കുന്ന സന്തോഷത്തോടു കൂടി ഈ വാർത്ത പുറം ലോകത്ത് എത്തിച്ചത് ഞങ്ങളുടെ പ്രതിനിധി അഷ്കറാണ്. അഷ്കർ തയ്യാറാക്കി. 24 ഇന്ന് സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയുടെ സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ഞാൻ വന്നു കയറിയപ്പോൾ കണ്ണീർ കൊണ്ട് മൂടിക്കെട്ടിയ ഒരു ഒറ്റമുറി വീടായിരുന്നു ഇത്. നിലമ്പൂർ അരുവാക്കോട് കൂമ്പാറ കോളനിയിലെ ചിന്നൻ്റെയും അമ്മിണിയുടെയും വീട്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നറിയാതെ തെരുവിലേക്ക് ഇറങ്ങാൻ വേണ്ടി കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇന്നലെ നമ്മുടെ മുമ്പിൽ ഇവരുണ്ടായത്. പക്ഷേ ഇന്നവർ വലിയൊരു സന്തോഷത്തിലേക്ക് നമ്മൾ ആ വാർത്ത കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് കാരണം. പി വി അൻവർ MLA ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആ വീട് സന്ദർശിക്കുകയും 7 മാസത്തിനകം തന്നെ ഇവർക്ക് പുതിയൊരു വീട് നിർമ്മിച്ച് നൽകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ആ സന്തോഷത്തിലാണ് ഇവർ നിൽക്കുന്നത്. നമുക്ക് അവരോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാം. ഇന്ന് MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ വരികയും ഉള്ളോട് വീട് നിർമ്മിച്ചു തരാന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. 7 മാസം കൊണ്ട് വീട് നിർമ്മിച്ചു തരാം. പിന്നെ ഇവിടെ നിന്ന് വാടക വേറെ നല്ലൊരു വാടക കിട്ടുവാണെങ്കിൽ അവർ വാടക തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു നല്ലൊരു സന്തോഷമായി. ഇനി മൂത്ത കുട്ടീനൊന്ന് കൊണ്ടുവന്ന് എന്നിട്ട് ഒരാഴ്ച ഒക്കെ നിർത്തി സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു തവനൂർ പ്രതീക്ഷാ ഭവനിൽ കഴിയുന്ന വിഭിന്നശേഷിക്കാരനായ ഇവരുടെ മൂത്ത മകനെ ചേർത്ത് പിടിച്ച് ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ കടന്നുറങ്ങണമെന്നുള്ള കാരണം. വീടിൻ്റെ അസൗകര്യം മൂലം സ്വന്തം മകനെ സ്വന്തം വീട്ടിൽ പാർപ്പിക്കാൻ കഴിയാത്തൊരു ദുരന്ത സാഹചര്യമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതിനുകൂടിയാണ് ഇപ്പോൾ അമ്മ സൂചിപ്പിച്ചതുപോലെ അവസാനമാകുന്നത്. ഇനി മകനെ കാണാൻ പോകുന്നില്ല. എന്താ പോണം ഈ മാസം കൊണ്ട് ഞങ്ങൾ പോകും. കണ്ടിട്ട് വരും എന്തെങ്കിലും പല അവൻ ഇഷ്ടമായും പല ഭക്ഷണം തിന്നണം. അപ്പം നല്ല പഴംപൊരി അങ്ങനെയൊക്കെയാണ് നല്ല പ്രധാനപ്പെട്ട കടികൾ അവന്. അത് കൊണ്ടുപോയാൽ മുഴുവൻ തിന്ന് മിണ്ടാണ്ടിരിക്കും. പിന്നെ ഇനി അവന് സ്കൂളിൽ പോകും. ആ ഇവന് അങ്ങനെ അവന് പഠിക്കാനുള്ള താല്പര്യമൊന്നും അവനില്ല. ഇവന് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ടീച്ചർമാരെന്തെങ്കിലുമൊക്കെ തിരഞ്ഞു വന്നിരുന്നു. അപ്പോൾ അവർ ഇച്ചിരി ചിലരെന്തോ ഞങ്ങൾക്ക് തന്നു സഹായിച്ചു 500 രൂപ സഹായിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നാളെ തൊട്ട് എന്നും വരണം സ്കൂളിലേക്ക്. ആ വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നാളെ തൊട്ട് വന്നില്ല ടീച്ചർമാർ പിടിച്ചോളൂ. അതാണ് സന്തോഷമാണെന്ന് പറഞ്ഞു. പഠിക്കും നല്ല കുട്ടിയാവുന്നു. നിരവധി സന്തോഷങ്ങളുടെ ഒരു ഇടയിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. അതിലുപരി ഈ വാർത്ത കൊണ്ട് ഇത്തരത്തിലൊരു നേട്ടമുണ്ടായതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളും. എന്തായാലും ക്യാമറമാൻ മുനിഫ് തിരൂരിനൊപ്പം അഷ്കർ അലി, 24 മലപ്പുറം.